ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല സോഫ്റ്റ് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. ഇത് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ടും കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഇതിനിപ്പം മോൾഡോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പേപ്പർ കപ്പോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മോൾഡ് ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കാം. ഇതുപോലത്തെ പേപ്പർ കപ്പുകളിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു ബേക്കിംഗ് ട്രെയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് ട്രെയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിരുന്നാലും മതി. ഇനി ഇതുപോലത്തെ മോൾഡ് പേപ്പർ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന നമ്മുടെ പേപ്പർ കപ്പില്ലേ അതായാലും മതി. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസോ അല്ലാന്നുണ്ടെങ്കിൽ ചായയുടെ കപ്പില്ലേ അതായാലും മതി. സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഇനി പേപ്പർ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് ഒരു അതിനെ കഴിഞ്ഞും ചെറിയ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പേപ്പർ കപ്പിൻ്റെ ഷേപ്പിൽ കിട്ടും. ഈ ബട്ടർ പേപ്പർ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് ആ പേപ്പർ കപ്പ് പോലെ തന്നെ ഉണ്ടാവും. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഗ്ലാസ്സിൽ തന്നെ ഓയിൽ ഗ്രീസ് ചെയ്ത് കുറച്ച് മൈദ ഒന്ന് തൂകിയിട്ട് തട്ടി കൊടുത്തിരുന്നാലും മതി. ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാണ്. ഇനി നമുക്ക് ഒരു കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണേ. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരുപാട് ചൂടായി പോവാതെ ഒന്ന് ശ്രദ്ധിക്കണേ. അതോടെ ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ട് തന്നെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പലരും പറയുന്നുണ്ട് ചേച്ചിയുടെ കേക്ക് റെസിപ്പീസ് ഒക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് ഞാൻ കേക്ക് റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാത്തത്. ഇപ്പം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേക്ക് റെസിപ്പീസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഇനി ബാറ്റർ അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 25 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കത്തിയുണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ് അതപ്പം ഈ 1/4 കപ്പോളം ഉണ്ടാകും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ സാധാരണ അലുമിനിയം പാത്രമാണ് കേട്ടോ, അറിയാത്തവർ ഇപ്പോഴും ഉണ്ട്, പലരും ചോദിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ പാക്കറ്റിൽ ചെറിയ പാക്കറ്റ് വാങ്ങിക്കില്ലേ ബ്രൂ ഒക്കെ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചോക്ലേറ്റിൻ്റെയും കോഫിയുടെയും കൂടെ ഒരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കോഫി പൗഡർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അത് നല്ല ചൂടോടുകൂടി നമ്മുടെ ഈ ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് ഒഴിച്ച് നമ്മുടെ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ടുണ്ട്. നമുക്കൊരു തവി വെച്ചൊന്ന് മിക്സാക്കി കോരി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. ഇനി ഒന്നുമില്ല, നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരു കപ്പിൻ്റെ ഒരു 1/2 ഭാഗം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/3 ഭാഗം അതിൽ കൂടരുത് കേട്ടോ, കാരണം പുറത്തേക്ക് ചാടി പോവും പൊങ്ങിയിട്ട്. അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂർ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ കേക്ക് ടാപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് നല്ല ചൂടായിട്ടിരിക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം. ഇത് നമുക്കിതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും. ഓവനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു 25 മിനിറ്റായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളി, നല്ല ഭംഗിയിൽ നല്ല കുട്ടപ്പന്മാരായിട്ട് പൊങ്ങി വന്നിരിപ്പുണ്ട്. സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. നല്ല അടിയിൽ വരെ ആയിട്ടുണ്ടോ നോക്കണമല്ലോ. അതെ, ഒന്നും പറ്റി പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് തണുക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ഒരു തുണിയിട്ട് അങ്ങ് മൂടി വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം, നല്ല ഭംഗിയിലേ കാണാനായിട്ട്. ഇത് നമുക്ക് ക്രീം ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ, ക്രീം ചെയ്യാതെ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി ക്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ആയാലും ഏതായാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. നമുക്കിതൊന്ന് പൊളിച്ചു കൊടുക്കാം.
അടിപൊളി, നല്ല ഭംഗിയിട്ടിട്ട് കാണാനായിട്ട്. ഒന്ന് മുറിക്കാം. എന്താ നല്ല സോഫ്റ്റാണ്, മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. ഇത് കണ്ടാൽ പറയുക നമ്മൾ മിക്സിയിൽ അടിച്ചുണ്ടാക്കിയ കേക്കാണെന്ന്. ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പറയാ, മോസ്റ്റ് ഡെലീഷ്യസ് ചോക്ലേറ്റ് കേക്ക് എന്ന് വേണം പറയാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് പക്ഷേ തണുത്തതിന് ശേഷമേ കഴിക്കാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തേനും കഴിഞ്ഞും ടേസ്റ്റ് നാളെയായിരിക്കും. അപ്പോൾ നാളത്തേക്ക് വെക്കണം, അതാണ് അതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് കേട്ടോ, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ, ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ ആ കൊക്കോ പൗഡർ, അതിൻ്റെ കൂടെ നമ്മൾ ഡാർക്ക് കോംപൗണ്ടും കോഫി പൗഡറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവറുള്ള കേക്കാണ്. ഇതിപ്പോൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കപ്പ് കേക്കിന് 50 രൂപ വെച്ചൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല കേക്ക് റെസിപ്പികളൊക്കെ ആയിട്ട് വരാം. പലർക്കും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ചിക്കൂസ് ചാനലൊന്ന് കയറി നോക്കിയാൽ മതി, അപ്പോൾ താനേ നോട്ടിഫിക്കേഷനൊക്കെ വന്നോളും. അങ്ങനെ വീഡിയോസ് കാണാതെ ഇരിക്കുമ്പോഴാണ് നോട്ടിഫിക്കേഷനൊക്കെ വരാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. ഇടയ്ക്ക് ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.